ഇംഗ്ലീഷ് ലിറ്ററച്ചർ ചാനൽ ഐ എം സൂസൻ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ പ്ലസ് വൺ ലെ കുട്ടികൾക്കായി വേണ്ടിയിട്ടാണ് ഫോക്കസ് ഏരിയ ഒക്കെ നമ്മുടെ എച്ച് എസ് എസ് ലൈവില് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിയാം ഓഫ് ലാഹറ്റിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സോ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേഡ്സിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ സമ്മറിലേക്ക് പോകാം വളരെ ലളിതമായി തന്നെ പറഞ്ഞു തീർക്കാം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഷാൽ വി സ്റ്റാർട്ട് അപ്പൊ കൂട്ടുകാരെ ആരാണ് ഈ ലിയം ഓഫ് ലാഹർട്ടി ലിയം ഓഫ് ലാഹർട്ടി ആരാണ് ഹി ഈസ് എ ഐറിഷ് നോവലിസ്റ്റ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് എ സോഷ്യലിസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ട്വന്റി എയ്റ്റ് സെഞ്ചുറി ലിറ്ററേച്ചർ ഓക്കെ സോ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണ് ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് ഒരു സോഷ്യലിസ്റ്റ് റൈറ്റർ ആണ് അതായത് കോമൺ ആയിട്ടുള്ള റൈറ്റിംഗ് എബൌട്ട് ദി കോമൺ പീപ്പിൾസ് എക്സ്പീരിയൻസ് ആൻഡ് ഫ്രം ദിയർ പേഴ്സ്പെക്റ്റീവ് സാധാരണ മനുഷ്യരുടെ ലൈഫിനെ പറ്റിയിട്ടും അവരുടെ അനുഭവങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് ഈ കഥാകാരൻ നോവൽ എഴുതുന്നത് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ റൈറ്റിങ്സ് ഒക്കെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവൽസ് ദ നേബേഴ്സ് വൈഫ് ദ ഇൻഫോമർ റിട്ടേൺ ഓഫ് ദ ബ്രൂട്ട് ഫാം ഇൻ ദ ഹൗസ് ഓഫ് ഗോൾ ആൻഡ് സോൺ അപ്പം ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ നമ്മുടെ ലിയം ഓഫ് ലഹട്ടിയുടെ കഥ എന്താണ് ഈ ഒരു കഥയ്ക്കകത്ത് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് വളരെ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള വളരെ മോട്ടിവേഷൻ തരുന്ന ഒരു കഥയാണ് നമ്മളോട് അദ്ദേഹം ഈ ഒരു കഥാതന്തുവിലൂടെ പറയുന്നത് അല്ലേ നമുക്ക് നോക്കിയാലോ സൊ ലിയം ഓഫ് ലഹട്ടി പിക്ചേഴ്സ് പോർട്രീസ് ദ ഐറിഷ് സീ കോസ്റ്റ് ആൻഡ് ബേർഡ് ലൈഫ് ത്രൂ ഹിസ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ഓഫ് എ സീ ഗേൾ ഇൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു കൊച്ച സീകളിൻ്റെ കഥ അത് ജനിച്ചതിന് ശേഷമുണ്ടായ ആ സീകളിൻ്റെ ലൈഫിനെ യെ പറ്റിയിട്ടാണ് വളരെ ഇൻസ്പിറേഷനൽ നമ്മൾ ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ വായിച്ച് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി നമ്മൾ വായിച്ച ഒരു സ്റ്റോറിയാണ് ഏത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സോ എന്താണെന്നുള്ള സമ്മറി നമുക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും അറിയാം എങ്കിലും ഞാൻ വീണ്ടും സമ്മറി ഒന്ന് ഒന്നുകൂടെ നറേറ്റ് ചെയ്യുകയാണ് ഓക്കെ ആൻഡ് ബേർഡ് ലൈഫ് ആൻഡ് ഹാബിറ്റ്സ് ആർ റിവീൽ ക്ലിയർലി ത്രൂ ദിസ് സ്റ്റോറി എന്തൊക്കെയാണ് ബേഡ് ലൈഫ് അവരുടെ ഹാബിറ്റ്സ് എന്താണ് അവർ കഴി എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് അവരെങ്ങനെയാണ് പറക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഒരു പക്ഷിയുടെ ആ ഒരു ലൈഫും ഹാബിറ്റ്സും ഫുള്ള് ഇതിനകത്ത് ഓരോ വേഡ്സും ഇതിനകത്ത് അധികം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മൾ കഥ വായിക്കും പറയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത് എ ബേഡ് അറ്റൈൻസ് ഇൻഡിപെൻഡൻസ് ഓൺലി വെൻ ഇറ്റ് സക്സീഡ്സ് ഇൻ ഫ്ലൈയിങ് അല്ലെ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് പറക്കുക പറക്കുന്നതാണ് അതിനകത്തെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് മനുഷ്യരുടെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നടക്കുന്നതാണ് അല്ലെ ഓരോ മൈൽ സ്റ്റോണുണ്ട് കുഞ്ഞ് കണ്ണി നോക്കി ചിരിക്കുന്നു കുഞ്ഞ് എഴയുന്നു മുട്ട വലയുന്നു അതുപോലെ ഇരിക്കുന്നു നടക്കുന്നു സോ ഈ കുറേ മൈൽ സ്റ്റോൺസ് ഉണ്ട് അതുപോലെ പക്ഷികളുടെ ബേർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മൈൽസ്റ്റോൺ ആണെൻ്റെ ഫ്ളൈയിങ് എന്ന് പറയുന്നത് റൈറ്റ് സോ ഫ്ലൈയിങ് എൻകറേജസ് എ ബേർഡ് ടു കവർ ദ ലാൻഡ് ആൻഡ് ദ സീസ് ത്രൂ എയർ സോ ഫ്ലൈയിങ് ആണ് അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഓരോ ലാൻഡ്സും ഓരോ മേച്ചിൽപോറങ്ങളും തേടി അവർക്ക് പറന്ന് പറന്ന് ഈ ലാൻഡും സീസും ഒക്കെ കവർ ചെയ്ത് മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഫ്ലൈയിങ് ആണ് അവരെ ബലപ്പെടുത്തുന്നത് സോ ആ ഒരു കഥാ താന്തോണിന്റെ ത്രെഡ് ലൈൻ എന്ന് പറയുന്നത് ത്രെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഫ്ലൈയിങ് ആണ് ഓക്കെ

യങ് സികൾ എവിടെയാണ് കഥ ആരംഭിക്കുമ്പോൾ ഇരിക്കുന്നത് ഒരു തള്ളി നിൽക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് തുടങ്ങുമ്പോൾ അതിനകത്ത് ആ പിക്ചർ കൊടുക്കുന്നുണ്ട് അല്ലേ ക്ലിഫിൻ്റെ മുകളിൽ തള്ളി നിൽക്കുന്ന പോർഷൻ ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫേസ് പ്രൊജക്റ്റിംഗ് ഫ്രം എ ക്ലിഫ് അപ്പോൾ ആ തള്ളി നിൽക്കുന്ന ആ പോർഷൻ അങ്ങേ അറ്റത്ത് വന്ന് നമ്മുടെ സീകൾ യങ് സീകൾ നിൽക്കുകയാണ് ഹിസ് ഹെഡ് ഈസ് ഡൗൺ ഹി ഈസ് ഡിപ്രസ്ഡ് അതിൻ്റെ തല കുനിഞ്ഞിരിക്കുകയാണ് വളരെയധികം ഡിപ്രസ്ഡ് ആണ് വിഷമമൊക്കെ ഉണ്ട് ആർക്ക് നമ്മുടെ സ്വീകളിന് നല്ല വിഷമമുണ്ട് ദ റീസൺ ഈസ് ദാറ്റ് ഹീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാവ് ലേൺ ടു ഫ്ലൈ തൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ തൻ്റെ സിബ്ലിങ്സ് പറക്കാൻ പഠിച്ചു ബ്രദേഴ്സും സിസ്റ്റേഴ്സും പറന്ന് അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ പോയി ബട്ട് ഹീ ഹാസ് എൻ പുള്ളിക്കാരന് മാത്രം നമ്മുടെ ഈ കൊച്ച് സ്വീകളിനെ മാത്രം പറക്കാനായിട്ട് ഭയമാണ് പേടിയാണ് അപ്പോൾ ആ ഒരു ഭയത്തിലും ഒക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മുടെ ഈ കൊച്ച് സീകൾ എവിടെയിരിക്കുകയാണ് ഈ കൊച്ചു പക്ഷി സീകൾ ആ ലെഡ്ജിൽ വന്ന് ഇരിക്കുകയാണ് വളരെയധികം വിഷമിച്ച് ഹിസ് അറ്റംപ്റ്റ് ഹാവ് നോട്ട് ബിക്കം സക്സസ്ഫുൾ തൻ്റെ അറ്റംപ്റ്റ്സ് ഒന്നും തന്നെ സക്സസ്ഫുൾ ആയില്ല ഒരു ഭയം ഒരു ഉൾവലിവ് നമ്മുടെ സീകളിന് ഉണ്ട് സംഹവ് ദ ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഹാസ് പുൽ ഹിം ൗൺ എന്താണ് സംഭവിച്ചത് ആക്ച്വലി നമ്മുടെ സ്വീകളുടെ മനസ്സിലൊരു ഭയമുണ്ട് താം വീണ് പോയാലോ ഒരു കോൺഫിഡൻസ് ഇല്ല വിശ്വാസം ഇല്ല എന്നെ കൊണ്ട് പറക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ആർക്കില്ലായിരുന്നു ഈ സ്വീകളിനെ ഈ കൊച്ചു പക്ഷിക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ഡൗൺ ആയിപ്പോയി നമ്മുടെ സ്വീകള് ഹി ഹാസ് ഫോംഡ് എ ജഡ്ജ്മെൻ്റ് ഇൻ ഹിസ് മൈൻഡ് ദ ഹിസ് വിങ്സ് വിൽ നെവർ സപ്പോർട്ട് ഹിം ഇവൺ ദോ ഹിസ് വിങ്സ് ആർ ലാർജർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ദി അതേഴ്സ് അപ്പോൾ നമ്മുടെ ഈ സീകളിനൊരു വിചാരമുണ്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരു പ്രിജിഡൈസ് മൈൻഡാണ് ഞാൻ പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിങ്സ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും ഞാൻ താഴെ വീണാലോ എന്താ സംഭവിക്കുക അങ്ങനൊരു ഭയം അതായത് അവൻ അവൻ്റെ ആ ചിറകിൻ്റെ ബലമോ ശക്തി ോ അതിനെ പറ്റിട്ട് ഒട്ടും വിചാരിക്കാതെ തനിക്ക് ചിറകുണ്ടെന്നോ തൻ്റെ ചിറക് പറന്നു കഴിഞ്ഞാൽ തൻ്റെ ചിറകുകൊണ്ട് ഈ കാറ്റിലൂടെ തനിക്ക് അതിവേഗം പറന്നു പോകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ സീകളിന് ഇല്ല അപ്പോൾ ആ ഒരു ജഡ്ജ്മെന്റിലായിട്ടുള്ള മുൻവിധിയാണ് ആരുടെ മനസ്സിൽ സീകളിന്റെ മനസ്സിൽ ഒരു ഭയവും മുൻവിധിയും അതൊക്കെ കാരണം അവിടെ ആ ലഡ്ജിൽ തന്നെ ആരിയാണ് നമ്മുടെ ഈ സീകൾ അവിടെ ഇരിക്കയാണ് ഹി ക് നോട്ട് മസ്റ്റർ അപ്തർ ദറ്റ് പ്ലഞ്ച് ഓർ ലീപ് വിച്ച് വിൽ ഇൻസ്പയർ ഫ്ലൈയിങ് അവനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറക്കാനായിട്ടുള്ള ആ ഒരു ശ്രമം ജസ്റ്റ് ഉൻ ജമ്പിയൻ പ്ലഞ്ച് ഒ ലീ വിഷ് വിൽ ഇൻസ്പയർ ഫ്ലൈയിങ് അതിനുള്ള ആ ഒരു ധൈര്യം ആർജിച്ചെടുക്കാൻ ആർക്ക് സാധിക്കുന്നില്ല സീകളിന് സാധിക്കുന്നില്ല ഹി കനോട്ട് മസ്റ്റർ അപ്പ് മസ്റ്റർ അപ്പ് മീൻസ് ഗ്യാദർ ശേഖരിച്ചെടുക്കുക ആർജിച്ചെടുക്കുക ആ ഒരു ധൈര്യം ആർജിച്ചെടുക്കാൻ ആർക്ക് കഴിയുന്നില്ല സീകളിന് സാധിക്കുന്നില്ല ഹിസ് പേരൻസ് കോൾഡ് ഹിം പല പ്രാവശ്യം പേരൻസ് വഴക്ക് പറഞ്ഞു ആൻഡ് ദി ത്രെറ്റൺ ഹിം ടു സ്റ്റാഫ് നീ പട്ടിണിയാട് നീ ലെഡ്ജിൽ ഇവിടെ കിടക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ പറക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ പേരൻറ്റ്സ് അവർ അവനെ വഴക്ക് പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നോക്കി പേരൻസ് കോൾഡ് ഹിം ആൻഡ് ഹിം ടു സ്റ്റാ ഓൺ ദി ലൈറ്റ് ആൻഡ് ഹിഫ് ഈ ഡിറ്റ് നോട്ട് ഫ്ലൈ നീ പറഞ്ഞില്ലെങ്കിൽ നീ പട്ടിണി കിടക്കും എന്നൊക്കെ പേരൻസ് പറഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചു ബട്ട് ഓൾ ദിസ് വാസ് നത്തിങ് ഇതെല്ലാം വെറുതെ അവർ പറയുന്ന ഒന്നും സീകള് കേൾക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചില്ല ആൻഡ് ഹി വാസ് കെയർ ടു ഡെത്ത് പറ കഴിഞ്ഞാൽ താൻ മരിച്ചു പോകുന്നൊരു ചിന്തയായിരുന്നു തനിക്ക് പറക്കാൻ പറ്റുമോ തൻ്റെ വിങ്സിന് അതിന് സാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമായിരുന്നു സീകളിന് ഉണ്ടായിരുന്നത് ഒരു കോൺഫിഡൻസിലായ്മയായിരുന്നു യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ന ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് ടെൻഷൻ ഹാസ് പാസ്ഡ് ഹിസ് പേരൻസ് ഹാവ് ട്രൈഡ് ദർ ബെസ്റ്റ് ടു എൻകറേജ് ഹിം ടു മേക്ക് ഹിം ഫ്ലൈ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു അവൻ്റെ പേരൻസ് ധാരാളം എൻകറേജ് ചെയ്യാൻ ശ്രമിച്ചു സിബ്ലിങ്സും സഹോദരങ്ങളെല്ലാം ശ്രമിച്ചു പക്ഷേ അവൻ ഈ സീകളിൽ കൊച്ചുപക്ഷി പറക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ബട്ട് ദി ഫെയിൽഡ് അവരുടെ ഈ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയമായി മോർ ഓവർ ഹി ഹാറ്റ് സീൻ ഹിസ് പേരൻസ് പെർഫെക്റ്റിങ് ഹിസ് സിബ്ലിങ്സ് ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ് ആൻഡ് ടീച്ചിങ് ദം ടു സ്കിം ദ വേവ്സ് ആൻഡ് ഡൈ ഫോ ഫിഷ് അതുപോലെ തന്നെ കൂടാതെ തന്നെ നമ്മുടെ ഫിഷ് ഈ ലഡ്ജിൽ ഇരുന്നു ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ സീകൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് തൻ്റെ പേരൻസ് തൻ്റെ സഹോദരങ്ങളെ പറക്കാൻ പഠിച്ച തൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും സീയിലൂടെ സ്കിം ചെയ്യാനും ഡൈവ് ചെയ്യാനും ഫിഷിനെ എങ്ങനെ പിടിക്കുന്നത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ ഫ്ലൈയിങ് കുറച്ചുകൂടെ പെർഫെക്ഷൻ വരുത്തി കൊടുക്കുന്നു പേരൻസ് ഇതൊക്കെ ആര് കാണുന്നുണ്ട് ലെഡ്ജിൽ ഇരുന്നോണ്ട് സീകളിൽ കാണുന്നുണ്ട് ആൻഡ് ദ യങ് സീഗൾ ഫെൽ ജലസ് ഇത് കണ്ടിട്ട് ആർക്ക് അസൂയ തോന്നി ഈ കൊച്ചു പക്ഷിക്ക് അസൂയ തോന്നി കാര്യം അവൻ ഒറ്റയ്ക്ക് അവിടെ എവിടെ ഇരിക്കുകയാണ് ആ ലഡ്ജിലിരിക്കുകയാണ് പറക്കാനൊട്ട് ശ്രമിക്കുന്നുമില്ല ആ സമയത്ത് തൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പറന്നിട്ട് പേരൻസിൻ്റെ കൂടെ പോയി കുറച്ചുകൂടെ ആയിട്ട് സീയിൽ ഡൈവ് ചെയ്യാനും സ്കിം ചെയ്യാനും ഫുഡൊക്കെ എങ്ങനെയാണ് ഫിഷിനെ പിടി ക്യാച്ച് ചെയ്തൊക്കെ പഠിക്കുന്നു അപ്പം ഇത് കണ്ട് നമ്മുടെ കൊച്ചു സീകള് ജലസായി അതുപോലെ തന്നെ കുറച്ചുകൂടെ ജലസാവാൻ കാരണം കാരണമായിരുന്നു തൻ്റെ ബ്രദർ ഒരു മത്തിനെ ഒരു ഹെയറിംഗിനെ ക്യാച്ച് ചെയ്ത് കഴിക്കുകയും ചെയ്തു ഹിസ് ബ്രദർ ക്യാച്ച് എ ഹെറിംഗ് ആൻഡ് ഈറ്റ് അപ്പൊ ഇതൂടെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ സീകളിന് ജലസ് ആയി ദ പേരൻസ് വാണ്ടഡ് ഹിം ടു ഫീൽ ജലസ് ദ വോണ്ടഡ് ടു ഷോ ഹിം ദർ ആകർ ഇൻ ഹിസ് റെഫ്യൂസൽ ടു ഫ്ലൈ സൊ പേരൻറ്റ്സ് ശരിക്കും അവൻ്റെ ജലസ് തോന്നാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത് കാര്യം അവനെ ഒത്തിരി എൻകറേജ് ചെയ്തു പക്ഷെ അവൻ പറഞ്ഞില്ല അവൻ്റെ ചിറകിൽ അവൻ്റെ കഴിവിൽ ആ വിശ്വാസം അവൻ കാണിച്ചില്ല സോ അവരുടെ ദേഷ്യം അവരുടെ അമർഷം കാണിക്കാൻ വേണ്ടിയിട്ടൂടെയാണ് അവർ ഈ കുട്ടികളെ കുറച്ചുകൂടെ ഫ്ലൈയിങ്ങിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത് ആൻഡ് ഹി മസ്റ്റ് നോട്ട് ബി എ കൊവാർഡ് ഒരു എ ഫുൾ ആ പേരൻസിൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങളുടെ മക്കൾ ഏറ്റവും മിടുക്കരായിട്ട് വരണമെന്നോ ഒരിക്കലും തൻ്റെ കുഞ്ഞ് ഒരു കൊവേഡ് ആവല്ലൊരു ഭീരു ം നിറഞ്ഞ ഒരു ലൈഫ് ആവരുത് ഭീരുമായി പോകരുത് സോ ബേർഡ്സ് ആർ ബോൺ ടു ഫ്ലൈ പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറക്കണം അല്ലേ ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ച് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കുഞ്ഞാണെങ്കിൽ അത് മറ്റുള്ളവർ കണ്ണി നോക്കി ചിരിക്കണം അത് കമുന്ന് വീഴണം എഴയണം ഇരിക്കണം നടക്കണം അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലൈഫിലുള്ളതാണ് ഒരു പക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഫ്ലൈയിങ് ആണ് അല്ലേ ജനിച്ചാൽ അത് പറക്കാൻ പഠിക്കുക സോ ദ ബേർഡ്സ് ആർ ബോൺ ടു ഫ്ലൈ റൈറ്റ്

ഫൺ ഓഫ് ഹീം അവനെ എപ്പോഴും കളിയാക്കാനായിട്ട് ശ്രമിക്കും ആൻഡ് ഹി വുഡ് ഡൈ ഒബ്സ്റ്റാഷൻ ഇപ്പം പേരൻസ് ഫുഡ് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവൻ ആ ലഡ്ജിൽ കിടന്ന് മരിക്കത്തേ ഉള്ളൂ എന്തായാലും ഈ ഈ സ്ത്രീകളുടെ പേരൻസ് ഫുഡ് കൊടുക്കാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും അവനെ പറപ്പിക്കാൻ ശ്രമിക്കാൻ അവർ മാക്സിമം അവർ അവരുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട് നൗ ഇറ്റ് വാസ് ഈവനിങ് ഇത്രയും സമയം കഴിഞ്ഞു വൈകുന്നേരമായി ഹി വാസ് ഹംഗ്രി ടോട്ടലി നമ്മുടെ സ്ത്രീകൾ വിഷന്ന് നിറഞ്ഞ് നിൽക്കാണ് നോട്ട് എ സിങ്കിൾ ബിറ്റ് ഓഫ് ഫുഡ് ഓൺ ദ ലെഡ് ഒരു തരി ഭക്ഷണം അം ലെഡ്ജില ഇല്ല ആൻ ഹി സ്റ്റോമക് ഹേർട്ട് ഫ്രം സ്റ്റാർവിങ് വെഷപ്പു ഉണ്ട് അവന്റെ സ്റ്റോമക് ആടി വൈറ്റി നിന്ന് വെല്ലാത്ത പെയിൻ ഉണ്ടാവുന്നു ബട്ട് സ്റ്റിൽ ഹ വാസ് നോട്ട് റിയലി ടു ട്രൈ ആൻഡ് ഫ്ലൈ എന്നിട്ട് പോലും അവരൊന്ന് ശ്രമിക്കുക പറക്കാനൊന്ന് ശ്രമിക്കുക ആ ഒരു ശ്രമം പോലും സീഗല്ല നടത്തുന്നില്ല ബട്ട് മോർഓവർ ദ ഫണ്ണി ഫാക്റ്റ് വാസ് ദാറ്റ് ഹി വാസ് ബോണിങ് ഹിസ് ഹെഡ് തിങ്കിങ് ഓഫ് എ മെത്തേഡ് ടു റീച്ച് ഹിസ് പേരൻസ് വിതഔട്ട് ഫ്ലൈ പറക്കാതെ എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുമോ എന്ന് തല പുകഞ്ഞ് നമ്മുടെ സ്ത്രീകൾ ആലോചിക്കുകയാണ് അന്നേരം ഒന്ന് പറക്കാനായിട്ട് ആരും ട്രൈ ചെയ്യുന്നില്ല നമ്മുടെ സ്ത്രീകൾ ട്രൈ ചെയ്യുന്നില്ല ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദ വോസ് എ ഡീപ് ക്രാക്ക് തൻ്റെ പേരൻസിനും തനിക്കും ഇടയിൽ വലിയൊരു ക്രാക്കുണ്ട് വലിയൊരു അകലമുണ്ട് അവരങ്ങ് ദൂരെ പറന്ന് സിബ്ലിങ്സും പേരൻസും ഒരു സൈഡിൽ അല്ലെ സഹോദരന്മാരും സഹോദരിമാരും അച്ഛനും അമ്മയും ഒരു സ്ഥലത്ത് താനിവിടെ ലഡ്ജില് ഒറ്റക്ക് സൊ ഹി ട്രൈ ടു മേക്ക് ഹിസ് പേരൻസ് നോട്ടീസ് ഹിസ് പ്രസൻസ് ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ പല ശ്രമങ്ങളും നടത്തി ആ ഞാനിവിടെ ഉണ്ട് ഞാൻ ഈ ലഡ്ജിലുണ്ട് എനിക്ക് പറക്കാൻ വയ്യ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ തരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് സീകളിന് അപ്പോൾ തൻ്റെ പ്രസൻസ് ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചു ഹി സ്റ്റഡ് ഓൺ വൺ ലഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ് ആൻഡ് ക്ലോസിംഗ് ഹിസ് ഐസ് ആൻഡ് പ്രിട്ടൻഡിങ് ടു ഫോൾ അ സ്ലീപ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കാല വിംഗ്സിന് ഒരു കാലം ഒറ്റക്കാല നിന്ന് ഒരു കാല വിങ്സിന് ഇടയിൽ ഉറപ്പിച്ചിട്ട് ഉറങ്ങുവാൻ ആണെന്നുള്ള രീതി കാണിച്ചുകൊണ്ട് നിന്നു പക്ഷേ ആരും നോട്ടീസ് ചെയ്തില്ല ബട്ട് നോ വൺ സോ ഹിം ആരും അവനെ ശ്രദ്ധിച്ചില്ല എഗെയിൻ ഹി സീക്രട്ട്ലി വ്യൂഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലൈംഗ് ഡൗൺ ആൻഡ് ഡോസിങ് ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ഫ്ലൈറ്റ് അവൻ നോക്കിയപ്പോഴോ തന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ആരും മൈൻഡ് ചെയ്യുന്നില്ല അവരവിടെ കിടന്നുറങ്ങുന്നു അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നു അല്ലാതെ അവരുടെ ഫസ്റ്റ് ഡേ ഫ്ലൈറ്റ് ആദ്യത്തെ ദിവസം അവർ പറന്ന് അവർ ഫിഷിനെയൊക്കെ പിടിച്ചെടുക്കുക പഠിച്ചിട്ട് അവർ സുഖമായിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇത് കണ്ട് സ്ത്രീകളിന് ആകെ വിഷമമായി താൻ ഫുഡും കഴിച്ചിട്ടില്ല വളരെ

ഹിസ് ഫാദ് ഹിസ് ഫതേഴ്സ് തൻ്റെ അച്ഛൻ എന്തെടുക്കുകയാണ് ചിറകൊക്കെ വൃത്തിയാക്കുകയാണ് ബീകോണ്ട് ചുണ്ടുകൊണ്ട് ടൈഡി ആൻഡ് ക്ലീൻ ആക്കാണ് തൻ്റെ ഫതേഴ്സ് ബീകോ ഉണ്ട് സഹോദരന്മാർ അവിടെ കിടന്നുറങ്ങുന്നു ആൻഡ് ബട്ട് ഹിസ് മാത് ഷിവസ് ഒലി വൺ ഹു വാസ് സ്റ്റിൽ വറീഡ് തൻ്റെ അമ്മ അവിടെ വറീ ചെയ്യുന്നുണ്ട് എപ്പോഴും അമ്മമാർക്കാണല്ലോ കുഞ്ഞുങ്ങൾ അവർ ഭക്ഷണം കഴിച്ചോ അവരെങ്ങനെ ആണ് എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ വേദന അമ്മമാർക്കാണ് അപ്പം ഇച്ചിരി അത്യാവശ്യം ഈ ഒരു യങ് സ്ത്രീകളെ പറക്കുമോ അവനിങ്ങനെ തന്നെ ഇരിക്കുമോ ആ ഒരു വറീഡ് ആയിട്ട് അമ്മ അവിടെ നിൽക്കുകയാണ് ഷി വാസ് ലുക്കിംഗ് അറ്റ് ഹർ യങ് വൺ ഈ കൊച്ചു പക്ഷിനെ അവിടുന്ന് നോക്കുന്നുണ്ട് ഷീ വോണ്ടഡ് ടു ഗീവ് ഹിം സം മോർ ഇൻസ്പിറേഷൻ കുറച്ചുകൂടെ ഇൻസ്പയർ ചെയ്താൽ അവൻ പറക്കും എന്നുള്ള ചിന്ത അമ്മയ്ക്കുണ്ടായിരുന്നു സോ ഷീ സ്റ്റാർട്ടഡ് പെക്കിങ് അറ്റ് എ പീസ് ഓഫ് ഫിഷ് ഒരു ഫിഷ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും സീകളിനെ പറപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അമ്മ സീകളിൽ ശ്രമിക്കുകയാണ് വെൻ ഷു യു റബ്ഡ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക് റോക്കിൽ തൻ്റെ ബീക്ക് കൊണ്ട് ഒരച്ചു ഒരു മീനിൻ്റെ കഷ്ണം പിടിച്ചിട്ട് എന്നിട്ട് അപ്പം യങ് സീകള് അത് കണ്ടു ദ യങ് സീഗിൾ ഗ്രൂ ഇസ് മൈൻ ആൻഡ് എന്താണ് ഫുഡ് നോക്കിയപ്പോൾ എന്താണ് ഒരു കൊച്ച് മീനിന്റെ കഷ്ണം അമ്മയുടെ ഇരിക്കണം ഓ ഗോഡ് ഇറ്റ്സ് ഓ ലോങ് സിംസ് ഐ ഹ് ഹാഡ് സം ഫുഡ് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര മണിക്കൂറായി ദൈവം ഈ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് കഷ്ണം മീൻ ഇരിക്കുന്നു ഹിസ് മദർ അണ്ടർസ്റ്റുഡ് ഹിസ് നീഡ്സ് അമ്മയ്ക്ക് അറിയാൻ തൻ്റെ കുഞ്ഞ് വിശന്നിരിക്കുകയാണ് ആൻഡ് ഷിക്കാക്കൽ ഗ എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി അപ്പോഴത്തേക്ക് ഈ കൊച്ച് സീകളിലും കരയാൻ തുടങ്ങി ഹി ടു ക്രൈഡ് ഔട്ട് ലൗഡ് ഉറൊക്കെ കരയാൻ തുടങ്ങി ടു ഹിസ് അപ്പൈസ് ഹിസോ ഹിസ് മദർ പിക്കപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഫ്ലൈ ടുവേർഡ് ടുക്കിലേക്ക് തന്റെ അമ്മ ഒരു മീൻറെ കഷ്ണമായിട്ട് വരുന്ന അവൻ ആയി ഒന്നാമത് വശന്ന് വയർ അങ്ങനെ ഇരിക്കയാണ് വിത്ത് എക്സൈറ്റ്മെന്റ് തന്റെ അമ്മ ഇങ്ങനെ പറന്ന് ആ മീൻ കഷ്ണമായിട്ട് അരികിലേക്ക് വന്നപ്പോഴത്തേക്ക് അവന്റെ ഹൃദയം വല്ലാതെ ആയി ഫുഡിനെ പറ്റി ചിന്തിച്ചപ്പോൾ അവന്റെ വായ കപ്പലോടി വയ വാ നിറച്ച് വെള്ളമായിട്ട് റോക്ക് ഷി ഹാൽറ്റഡ് അവൾ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് തന്നെ പറക്കിൽ നിർത്തി നമ്മുടെ അമ്മ പക്ഷി വന്ന റോക്കിന്റെ അടുത്ത് വന്ന് നിർത്തി പറന്ന് വന്ന് നിന്നു അപ്പൊ പെട്ടെന്ന് ഈ അമിതമായിട്ട് ഫുഡ് കഴിക്കാതിരിക്കാണല്ലോ വിഷമിരിക്കാണല്ലോ ഹി അൺനോയിംഗ്ലി ഡാംഡ് അഡ് ദ ഫുഡ് ആൻഡ് ഹി ഫെൽ ഇൻ ടു ഓപ്പൺ സ്പേസ് പെട്ടെന്ന് ഫുഡ് കണ്ടപ്പോഴത്തേക്ക് അത് ചാടി പിടിക്കാൻ ശ്രമിച്ചപ്പം നമ്മുടെ സീകളിൽ ഓപ്പൺ സ്പേസിലേക്ക് വീണു ആൻഡ് ഹി ഫെൽ ഫ്രൈ പെട്ടെന്ന് ആയപ്പോഴത്തേക്ക് പേടിച്ചു പോയി ഒന്ന് പേടിച്ചുപോയി ബട്ട് ദ ഫിയർ ആർ ലാസ്റ്റ് ഓൺലി ഫോർ എ മൂമെൻ്റ് ഒരു നിമിഷത്തേക്ക് മാത്രമേ ഭയം അവിടെ നിലനിന്നുള്ളൂ കാര്യം എന്ത് സംഭവിച്ചു ഹി സ്പ്രെഡ് ഹിസ് വിങ്സ് ഔട്ട് വേർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ അവൻ തൻ്റെ ചിറക് വിരിച്ച് പറക്കാനായിട്ട് തുടങ്ങി ഹി വാസ് സോറിങ് പറക്കാൻ തുടങ്ങി വാസ് സോ ഹാപ്പി സന്തോഷവാനായി വിത്ത് ജോയ് ഗാ എന്ന് പറയോഷവാനായി സന്തോഷത്തോടെ അവൻ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങി ആൻഡ് ഹിസ് ഹിസ് ടു ടു അക്കമ്പനി വിത്ത് ജോയ് അവരോട് ഒരുമിച്ച് വന്ന് അവൻ്റെ സന്തോഷം പങ്കിട്ടു ആൻഡ് ദ ഹോൾ ഫാമിലി സോർഡ് ആൻഡ് ഡൈവ് ത്രൂ ദ എയർ ആകാശത്ത് അവര് കുടുംബമായിട്ട് പറന്ന് അവര് അവരുടെ സന്തോഷം അവര് ചിറകടിച്ച് പറന്ന് ആ സന്തോഷം അവര് ആ സന്തോഷത്തിൽ ഏർപ്പെട്ടു ഹി ഫോ ഗോട്ട് ഹിസ് ഫിയർ അവൻ്റെ കുടുംബത്തോടൊപ്പം അവൻ ചെറുകടിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ പേടിയെല്ലാം അവൻ മൊത്തത്തിൽ മറന്നുപോയി നെക്സ്റ്റ് ഹി കെയിം ഓൺ ടു ദ സീ ആദ്യം ആകാശത്ത് പറഞ്ഞു പിന്നെ സീയിലേക്ക് ഇറങ്ങി വന്നു ഹിസ് ഫീറ്റ് ഫെൽ ഇൻ ടു ദ വാട്ടർ അവൻ തൻ്റെ കാലുകൾ വെള്ളത്തിൽ മുക്കി ആദ്യമൊന്നും പേടിച്ചല്ലേ ഹി തോട്ട് ഹി വുഡ് ഫോൾ താൻ വീഴുമെന്ന് തന്റെ വയറ് വെള്ളത്തിലേക്ക് മുട്ടിയപ്പോൾ താൻ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു അവൻ്റെ പേടിയൊക്കെ മാറി ഹി കുഡ് ഫ്ലൈ ആൻഡ് ഫ്ലോ ടു അവന് പറക്കാം അവൻ ഒഴുകി ആ വെള്ളത്തിൽ നടക്കാം ഫിഷിനെ പിടിക്കാൻ അവൻ വളരെ ഹാപ്പിയായി ദസ് ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ അവന്റെ ആദ്യത്തെ പറക്കൽ അവൻ വളരെ ധൈര്യമായി നടത്തി ആ ധൈര്യം പകർന്നു കൊടുത്ത ആരാണ് ആ കുടുംബമാണ് അപ്പോൾ ഈ കഥയിൽ എന്താണ് അവൻ ഭയം ആ ഒരു ഫിയർ കോൺഫിഡൻസ് ഇല്ലായ്മ അപ്പോൾ അവിടെ ഇൻസ്പിറേഷൻ മൊത്തം കൊടുത്ത ആരാണ് ആ ഫാമിലിയാണ് ആ ആണ് ആ അമ്മ പക്ഷിയാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ട്രൈ ചെയ്തു അങ്ങനെ അവൻ പറന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത് വളരെ ആയിട്ടുള്ള സ്റ്റോറിയാണ് ലിയമോ ഫ്ലാഹർട്ടി നമുക്ക് പകർന്നു തന്നത് ഈ കഥയിൽ നമുക്ക് ലഭിക്കുന്ന എന്താണ് നമ്മൾ എത്ര നമ്മൾ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക നമ്മൾ ഒരിക്കൽ സുനിശ്ചിതമായി നമ്മൾ ജയിച്ചിരിക്കും ഒരിക്കലും നമ്മൾ പിൻവാങ്ങി പോകരുത് യു ക്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ വളരെ സ്റ്റബേൺ ആയിട്ട് നിന്ന് എല്ലാ ഓബ്സ്റ്റിൾസിനെ മാറ്റി മുമ്പോട്ട് നമ്മൾ മുന്നേറുക അതാണ് ഈ കഥയുടെ സാരാംശം എന്ന് പറയുന്നത് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിയൻസ് നോക്കാം ഫേസ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി നമുക്കറിയാം ഈ ചാപ്റ്ററിന്റെ തീം എന്താണ് ഒരു സീകള് അതിൻ്റെ പേടിയെല്ലാം മാറ്റി ആയിട്ട് അത് പറക്കുക ഫ്ലൈയിങ് ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടെ വളരെ ഇൻസ്പയർഡായി ആദ്യം ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടായിരുന്നു തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് വളരെ കറേജോടുകൂടി സെൽഫ് കോൺഫിഡൻസ് ലഭിച്ച് അവൻ പറന്നു അവൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഫ്ലയിങ് എന്ന ആ ഒരു കാര്യം അവൻ നേടിയെടുത്തു സോ അതാണ് തീം തീം എന്താണ് ഹാവിങ് കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് റ്റ ഓൾസോ ഡീൽസ് വിത്ത് എ തീം ഓഫ് ഹവ് ടു ഓവർകം ഫിയേഴ്സ് അവൻ്റെ പേടിയെല്ലാം ഓവർകം ചെയ്ത് അവൻ ധൈര്യമാർജിച്ച് പറഞ്ഞു ക്യസ്റ്റ്യൻ നമ്പർ ടു വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് ബേഡ് എന്താണ് യഥാർത്ഥ പ്രശ്നം യങ് ബേഡിന് സ്വീകളിനുണ്ടായിരുന്നത് ഫിയർ അല്ലേ പേടി യഥാർത്ഥ പേ റിയൽ ക്രൈസിസ് എന്ന് പറയുന്ന പ്രശ്നം എന്തായിരുന്നു ഫിയർ ആയിരുന്നു പാനിക് ഇൻ മെനി ഫോംസ് പലതരത്തിലുള്ള പേടിയായിരുന്നു ഒന്നാമതെന്താണ് അവന് ഒരു കോൺഫിഡൻസ് ഇല്ല നോ സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ അവൻ്റെ നെഗറ്റീവ്സിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് തൻ്റെ ചിറകിന് അതിനുള്ള പ്രാപ്തിയുണ്ടോ തനിക്ക് അതിന് കഴിവുണ്ടോ തന്നെ വെച്ചിട്ട് സിബ്ലിംഗ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്താണ് ഞാൻ തോറ്റു തോറ്റുപോകുമോ പറന്ന് കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് വീഴുമോ സീലേക്ക് ഞാൻ ചെന്ന് പതിക്കുമോ എനിക്ക് പറക്കാൻ സാധിക്കുമോ അവൻ ഹി സ്റ്റിൽ ലുക്ക്സ് ഡൗൺ താഴേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഹിസ് ഹെഡ് മസ്റ്റ് ലുക്ക് അപ്പ് സോ എന്താണ് തല മേളിലേക്ക് ഉയർന്നാണ് ഇരിക്കേണ്ടത് പക്ഷേ അവനൊരു വിശ്വാസമില്ല തന്നെ മൂന്നാമത് എന്താണ് അവൻ ജഡ്ജ്മെൻ്റിലാണ് പ്രിജുഡൈസ് ആണ് മുൻവിധിയാണ് എനിക്ക് നന്നായി പറക്കാൻ സാധിക്കുമോ ഹിസ് നോട്ട് വില്ലിംഗ് ടു ട്രൈ ആൻഡ് ഡു സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ല നമുക്കപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സ്വീകളുടെ മെൻ്റൽ ക്രൈസിസ് ആയിരുന്നോ മാനസികമായി അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിച്ചുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങളായിരുന്നു യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദി റിയാക്ഷൻ ഓഫ് ദി പാരൻസ് ഇൻ ദ സ്റ്റോറി ഈ കഥയിലെ പാരൻസ് അവരുടെ റിയാക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇമ്പ്രഷൻ എന്താണ് പേരൻറ്റ്സ് ആർ ദ റീസൺ വൈ ചിൽഡ്രൻ ഗ്രോ സേഫ് ഇൻ ദിസ് വേൾഡ് ഈ ലോകത്ത് കുട്ടികൾ സേഫായിട്ട് വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പേരൻസ് ആണ് അവരാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ മോൾഡ് ചെയ്ത് വളർത്തി വാല്യൂബിൾ സിറ്റിസൺസ് ആയിട്ട് മാറ്റുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ദി ഗിഫ്റ്റ് ടു ചിൽഡ്രൻ വിച്ച് മേക്ക് ദം റൈസ് അഫ് ദ ലാഡർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മളെ പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കുന്നുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ലഭിക്കുകയും നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസിലേക്ക് വന്ന് ചെയ്യുന്നത് ശരിയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു ബേർഡിനെ സംബന്ധിച്ചിടത്തോളം പറന്നു വരിക ഹൂസ് ലൈഫ് പർപ്പസ് ഈസ് ടു ഫ്ലൈ ഹൈ ഉയർന്ന് പറക്കുക ഓരോ ലാൻഡും സീസും ഒക്കെ കവർ ചെയ്യുക ഏറ്റവും എളുപ്പം തന്നെ ജനിച്ച ഉടനെ പറക്കുക അപ്പം ഇവിടെ ആ ഒരു ഫാമിലി പെർഫെക്റ്റ് എക്സാമ്പിളാണ് അവനെ വഴക്ക് പറയുകയും അവനോട് ത്രട്ടൺ ചെയ്യുകയും എന്നാൽ മാത്രമേ അല്ലാതെ അവനെ കൊണ്ട് ഫുഡ് കൊടുത്തിരുന്നെങ്കിൽ അവനൊരിക്കലും പറക്കില്ലായിരുന്നു അപ്പോൾ അവർ ഇൻസ്പയർ ചെയ്തു മോട്ടിവേറ്റ് ചെയ്തു അവനെ പ്രൊമോട്ട് ചെയ്തു അവനെ പുഷ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആ അമ്മ വളരെ ഒരു ട്രിക്ക് കാണിച്ചതുകൊണ്ടാണ് ആ സ്ത്രീകളിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഫാദറും ആ സിബ്ലിങ്സും എല്ലാവരും ഈ ഒരു എഫേർട്ട് അവൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരായ ഫാമിലി മൊത്തത്തിൽ അവർ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഐഡൻറ്റിഫൈ ദ വേഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ സ്റ്റോറി ടു എക്സ്പ്രസ് തോട്ട്സ് ആറ്റിറ്റ്യൂഡ്സ് അപ്പോൾ ഇതിനകത്ത് പക്ഷികളുടെ അവരുടെ തോട്ട്സ് അവരുടെ ചിന്ത സൗണ്ട്സ് ഇമോഷൻസ് അതിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണെന്നുള്ള ആക്ടിവിറ്റി ആണ് ക്വസ്റ്റിനാണ് ചോദിച്ചേക്കുന്നത് അതിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഞാനിനി വലിച്ച് നീട്ടുന്നില്ല ഇത് പറഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദി സ്റ്റോറി എന്താണ് ഈ കഥയുടെ മെസ്സേജ് മെസ്സേജ് എന്താണ് വി മസ്റ്റ് ബി കറേജിയസ് അസേർട്ടീവ് ആൻഡ് സെൽഫ് റിലയൻസ് നമ്മൾ വളരെ ധൈര്യശാലിയായി നമ്മൾ സെൽഫ് കോൺഫിഡൻറ്റായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ ആർജിച്ചെടുക്കുക അതാണ് ഈ കഥയുടെ മെസ്സേജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഡിസ്കഷൻ പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദി സ്റ്റോറി അപ്പോൾ ഈ കഥയുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ആണ് ഇതിൻ്റെ ഒരു റിവ്യൂ എഴുതുക ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അതിലെന്തെങ്കിലും വേർഡ്സ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തെലി എം ഓഫ് ലഹാട്ടി സീകളിനെ പറ്റിയിട്ടുള്ള കഥയാണ് സീകളെ ലെഡ്ജിൽ താമസിക്കുന്ന ആ കഥയുടെ വളരെ ചെറിയ സാരാംശം ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കുക സിമ്പിൾ ആയിട്ടുള്ളൊരു സമ്മറിയാണ് നെക്സ്റ്റ് മൈൻഡ് മാപ്പ് ഓഫ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അതിൽ മെയിനായിട്ട് സീഗണ ലൈഫ് എന്താണ് ആദ്യം ഫെയിലിയറാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഫിയർ അൺവില്ലിങ് ടു ടേക്ക് റിസ്ക് അവന് റിസ്ക് എടുക്കാൻ താൽപ്പര്യം ഒട്ടും കോൺഫിഡൻസ് ഇല്ല സക്സസ് എന്താണ് അവന് ആവശ്യം വന്നു വിശപ്പ് എന്നുള്ളത് ഹങ്കർ വന്നപ്പോഴത്തേക്ക് അവന് നീഡായി പിന്നെ അത് പേരൻസ് എൻകറേജ് ചെയ്തു അമ്മ ഫിഷിനെ കൊണ്ടുവന്നപ്പോൾ അവനൊന്നും നോക്കാതെ എടുത്ത് ചാടി അങ്ങനെ ഡിറ്റർമൈൻഡായി അവൻ ലാസ്റ്റ് ഫ്ലയിങ് എന്ന ആ ഒരു അച്ചീവ്മെൻ്റിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ആ ഒരു പ്രസൈവൻസും ഒക്കെയാണ് നമുക്ക് ലാസ്റ്റ് കാണുന്നത് ായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി അവൻ ലൈഫിൽ സക്സസ് ആയി ആയവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ വെച്ചു അപ്പോൾ ഇത് ഈ മൈൻഡ് മാപ്പ് നിങ്ങൾ എക്സാമിനകത്ത് ആഡ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടെക്സ്റ്റിലെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇത് പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇതിൻ്റെ സിനോണിംസും ആൻഡോണിമ്സും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വൈ വാസ് എ സീ ഗിൾ അഫ്രൈ ടു ഫ്ലൈ എന്തുകൊണ്ട് അവന് പറക്കാൻ പേടിച്ചത് ബിക്കോസ് ബിലോ ഹിം വാസ് എ വോ സി അവൻ്റെ താഴോട്ട് ലഡ്ജിനെ താഴോട്ട് നോക്കുമ്പോൾ വലിയ പരന്ന സീ ആണ് അപ്പോൾ അവന് പറക്കാൻ പറ്റുമോ പറ്റുമോയെന്നുള്ളൊരു പേടിയാണ് ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം അവൻ്റെ വിങ്സ് അവനെ സപ്പോർട്ട് ചെയ്തില്ല ആൻഡ് ഹി വുഡ് ഫോൾ ഇൻ ടു ദ ആൻഡ് ഡൈ അവൻ ആ സീയിൽ വീണ് എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പേടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദ പേരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽ ടു മസ്റ്റർ അപ്പ് ഇൻ എഫ് കറേജ് ടു ഫ്ലൈ അപ്പം അതിനുവേണ്ടി പാരൻറ്റ്സ് എന്താണ് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത് ആ ഒരു പേടി മാറാൻ വേണ്ടി അവന് ധൈര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ദേ കെയിം അറൗണ്ട് കോളിങ് ടു ഹിം ലൗഡിലി അവൻ്റെ അടുത്ത് വന്നിട്ട് അവന് ഉറക്കെ വിളിച്ചു ദിസ് കോളേർ ഹിം ആൻഡ് ഈവൻ ത്രെട്ടൺ ടു സ്റ്റാഫ് ഹിം അവൻ്റെ അടുത്ത് പറഞ്ഞു നീ വിഷം ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കത്തേ ഉള്ളൂ സോ നീ പറക്കണമെന്ന് പറഞ്ഞ് അവനെ എൻകറേജ് ചെയ്തു

മോർ ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റ് ഇൻ എനിത്തിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ് എസ്റ്റർഡേ തൊട്ട് തലേന്ന് തൊട്ട് അവൻ ഒരു ഫുഡും കഴിച്ചിട്ടില്ല ചൂട് കൂടിയപ്പോഴത്തേക്ക് അവൻ വിശക്കാൻ തുടങ്ങി ഭയങ്കര ചൂടായി ഹി സേർച്ച് എവ്രിവർ ബട്ട് നോട്ട് എ സ്ക്രാപ്പ് ഓഫ് ഫുഡ് അവിടെ ഒരു വിറ്റ് ഫുഡ് പോലും അവിടെങ്ങും അവൻ കണ്ടില്ല അവൻ അവിടെയെല്ലാം നോക്കി ഹീവൻ നോട്ട് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്ഷെൽ അവർ ഉണ്ടായ ആ എക്സലിൽ നിന്ന് അവൻ കൊത്തി പറിക്കാൻ നോക്കി അവനും അവൻ്റെ ബ്രദേഴ്സും ആ മുട്ടയുടെ ഇതിൽ നിന്നുമാണ് തോടിൽ നിന്നുമാണ് പൊട്ടി വന്നത് ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് അത് അവൻ്റെ ഒരു ഭാഗം തന്നെ കഴിക്കുന്നതിന് തുല്യമായിരുന്നു ഇത് വളരെ വല്ലാത്തൊരു സങ്കടകരമായ കണ്ടീഷനാണ് കാര്യം അവ അവൻ പറക്കാത്തത് കൊണ്ട് അവിടെ ഒരു ഫുഡും അവൻ ഇല്ല അപ്പം വല്ലാത്തൊരു പതറ്റി കണ്ടീഷനാണ് ആ ഒരു നറേഷനിൽ കാണുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൗ ഡിഡ് ദ ബേഡ് ട്രൈ ടു റീച്ച് ഇറ്റ്സ് പേരൻസ് വിതഔട്ട് ഹാവിങ് ടു ഫ്ലൈ പറക്കാതെ എങ്ങനെയാണ് അവൻ പാരൻസിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി ശ്രമിച്ചത് ഹി ട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ ആൻഡ് ഓഫ് ദി ലഡ്സ് ടു ദി അതർ അല്ലേ അവൻ ജോഗ് ചെയ്തു ഒരു ലഡ്ജിൻ്റെ ഒരു സൈഡിൽ നിന്ന് തൊട്ട് മറ്റേ സൈഡ് വരെ അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി പക്ഷേ എന്താണ് ആ ലെഡ്ജിൻ്റെ താഴെ എന്താണ് ജസ്റ്റ് സീ ആണ് അപ്പം വളരെ ഡീപ്പായിട്ട് നിൽക്കുകയാണ് അവർ തമ്മിൽ ഒരു ക്രാക്ക് ഉണ്ട് അവൻ്റെ അവന് പെട്ടെന്ന് പാരൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല എത്തണമെങ്കിൽ അവൻ പറഞ്ഞ് അവരുടെ അടുത്ത് ചെലവ് ാണ് വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് എന്തുകൊണ്ട് അവൻ സക്സീഡ് ആയില്ല ബിക്കോസ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് ദെർ വാസ് നത്തിങ് ടു വോക്ക് ഓൺ ദാറ്റ് വുഡ് ബ്രിങ് ഹിം ടു ഹിസ് പേരൻസ് അങ്ങോട്ട് എത്തി നടന്ന് കടന്ന് പോകാനൊരു ഇതൊന്നുമില്ല എ ഡീപ്പ് വൈഡ് ക്രാക്ക് സെപ്പറേറ്റഡ് ഹിം ഫ്രം ഹിസ് പേരൻസ് അവനും അവൻ്റെ പാര പേരൻസും സിബ്ലിങ്സും തമ്മിൽ ഒരു സെപ്പറേഷൻ ഒരു ഡീപ്പ് ക്രാക്ക് അവർ തമ്മിൽ ഉണ്ടായിരുന്നു ദെർ വാസ് നോ വേ ഫോർ ഹിം ടു റീച്ച് ദം എക്സെപ്റ്റ് ബൈ ഫ്ലയിങ് ടു ദം പറഞ്ഞ് അവരുടെ അടുത്ത് എത്താൻ മാത്രമേ സാധിക്കുകയുള്ളു ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗൾസ് പേരൻസ് വെക്ക് ക്രൂവൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല അവർ വൈസായിട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് സീഗളിനോട് ചെയ്തത് ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പാരൻസ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ഇല്ലേ അവന് കോൺഫിഡൻസും ആ സെൽഫ് റിലയൻസും ഒക്കെ പഠിപ്പിച്ചത് പാരൻസാണ് ആ അമ്മ അവൻ ഒരിക്കലും പറക്കില്ലായിരുന്നു നമുക്കറിയാം തള്ളക്കോഴി ജസ്റ്റ് ഒന്ന് കുഞ്ഞ് അവർ ചെറുകുപറച്ച് ഒന്ന് പോകാറായി കഴിയുമ്പോഴത്തേക്ക് അതിനെ തള്ളി മാറ്റും എന്നിട്ട് പോയി തന്നെ ഭക്ഷണം തേടാൻ പറയും അതുപോലെ എല്ലാ പക്ഷികളും അങ്ങനെ തന്നെ വേണം നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമ്മുടെ പേരൻസും ചിലപ്പം ഇതേ രീതിയിലൊക്കെ നമ്മളോട് പെരുമാറാവും എന്തുകൊണ്ടാണ് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവാനോ നമ്മൾ കോൺഫിഡൻറ്റായിട്ട് ആയിട്ട് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നെക്സ്റ്റ് വാട്ട് പ്രോമറ്റഡ് ദ യങ് സീഗിൾ ടു ഫ്ലൈ ഫൈ ഫൈനലി എന്തുകൊണ്ടാണ് സീകിള് പറഞ്ഞത് ഇറ്റ് വാസ് ഇസ് ഹങ്കർ അവൻ്റെ വിശപ്പാണല്ലേ അവന് വിഷം കണ്ണ് കാണാൻ വയ്യാതെ അവസാനം അവൻ അമ്മയുടെ കയ്യിലാണ് മീൻ കണ്ണപ്പോഴത്തേക്ക് അവൻ ചാടി അവൻ പറക്കുകയാണ് ചെയ്തത് നെക്സ്റ്റ് വൈ വാസ് ദി യങ് ബർഡ് ടെറിഫൈഡ് ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ എന്തുകൊണ്ടാണ് ആ ചെറിയ സീകളിൽ പേടിച്ചത് കാര്യം എന്താണ് പെട്ടെന്ന് മീൻ കൊണ്ടുവന്നപ്പോൾ ആ വിശപ്പിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ ചാടി ചാടിയപ്പോഴത്തേക്കും അവൻ ഓപ്പൺ സ്പേസിലേക്ക് വന്നു എന്തായാലും പെട്ടെന്ന് ഫെതേഴ്സ് വിരിച്ചവൻ പറക്കാൻ നോക്കി ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അതൊരു ഉള്ളായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ പറക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ പേടി അവന് മാറി ഹൗ ഡിഡ് ദി ഫാമിലി സപ്പോർട്ട് ദി സീകൾ ദി മദർ ഫ്ലൂപാസ്റ്റിംഗ് മേക്കിങ് ജോയ്ഫുൾ സൗണ്ട്സ് അമ്മ അവൻ്റെ സന്തോഷത്തോട് ചെറുകടിച്ചെന്ന് ഫാമിലി മൊത്തമായിട്ട് വന്നവനെ സപ്പോർട്ട് ചെയ്തു അവൻ്റെ കൂടെ പറഞ്ഞ് ബൈക്ക് ഉടനോട് ദ യങ് സീകൾ സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻസ് ഗ്രീൻസിൽ എന്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല അവൻ്റെ കാല് താഴേക്ക് പോയി പക്ഷേ ബെല്ലി വന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി ഡു യു തിങ്ക് ദി ബേഡ്സ് പേരൻസ് ലവ് ചെയ്യും അല്ലേ തീർച്ചയായിട്ടും ബേഡിൻ്റെ പാരൻസ് ലവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ സീകളിനെ പറക്കാൻ അത്രയും എൻകറേജ് ചെയ്ത് ആ ഒരു കറേജ് ധൈര്യവും കാര്യങ്ങളും ൻസും ഒക്കെ അവനെ ബൂസ്റ്റപ്പ് ചെയ്തത് ആ ഫാമിലിയാണ് നെക്സ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഡിസംബറിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ഈ ചാപ്റ്റർ ബേസ് ചെയ്ത ക്യസ്റ്റിനാണ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് എ മദേഴ്സ് ബിലീഫ് ഇൻ ഹർ ചൈൽഡ് ഈ ഒരു സ്റ്റോറി തന്റെ അമ്മയ്ക്ക് കുട്ടിയോടുള്ള ഒരു വിശ്വാസമാണ് ഷീ വാസ് ഈവൻ റെഡി ടു ലെറ്റ് ഹർ ചൈൽഡ് സ്റ്റാഫ് ടു മേക്ക് ഹിം റിയലൈസ് ഹീസ് ഇൻപോൺ ടാലൻസ് അമ്മയ്ക്ക് വേണമെങ്കിൽ അവനെ പട്ടിണിക്ക് വിടായിരുന്നു പക്ഷെ ഒരു അമ്മമാരും അങ്ങനെ ചെയ്യില്ല ബട്ട് നവവേ ഡീസ് പേരൻസ് പാമ്പർ ദ ചിൽഡ്രൻ ആൻഡ് ബൈ ഫുൾഫില്ലിങ് ഓൾ ദ നീഡ്സ് ദ ഡോണ്ട് ലെറ്റ് ദം നോ ദ വാല്യു ഓഫ് എനിത്തിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മമാർ കുട്ടികൾ പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരു സാധനത്തിൻ്റെ വില അവർക്ക് അറിയില്ല ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കും കമ്പയർ ദി നേച്ചർ ഓഫ് ദി മദർ സീകൾ വിത്ത് മോഡേൺ ഡെ പേരൻസ് ഇന്നത്തെ അമ്മമാരും നമ്മുടെ മദർ സീകളിനെ വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത് ഞാനിവിടെ കമ്പാരിസനൊന്നും വില്ലേറ്റം നടത്തിയിട്ടില്ല ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് മദർ മദർശികള് ഇവിടെ ഒരിക്കലും അവനെ ഒരു അലസനാക്കി മാറ്റിയില്ല പകരം എൻകറേജ് ചെയ്ത് അവനെ ബൂസ്റ്റ് ചെയ്ത് കോൺഫിഡൻസ് കൊടുക്കായിരുന്നു ഇന്ന് പല അമ്മമാരും ചെയ്യുന്നത് കുട്ടികളെ കുറച്ചുകൂടെ എന്താണ് അവർ ചോദിക്കുന്ന എല്ലാം കൊടുത്തിട്ട് അവരെ പാമ്പർ ചെയ്ത് അവ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊന്നും സമ്മതിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാർ ചെയ്യേണ്ടത് ക്യാപ്പബിൾ ആക്കുക അവരൊരിക്കലും വീക്കെൻഡ് ചെയ്യാതെ കുട്ടികളെ ക്യാപ്പബിൾ ആക്കുക നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണോ നോ പറയുകയാണെങ്കിൽ അവനെ അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് വിടുക അങ്ങനെ കുറച്ച് പോയിൻറ്സ് ആണ് ഇവിടെ തന്നത് നിങ്ങൾക്കത് കുറച്ചുകൂടെ നല്ല രീതിയിലാക്കി കമ്പയർ ചെയ്തിട്ട് ഈ ഒരു കെസ്റ്റിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ടു തൗസൻഡ് നയൻറ്റീനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ദെൻ എ മോൺസ്റ്റർസ് ടെറസിസ് ഡിം ആൻഡ് ഹിസ് ഹാർട്സ് ടു സ്റ്റിൽ ഹി കുഡ് ഹിയർ നത്തിംഗ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെൻറ്റ് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ് ബേസ്ഡ് ഓൺ യുർ റീഡിംഗ് ഓഫ് ദി സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സീഗളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത് ഇവിടെ ഞാനൊരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം നെക്സ്റ്റ് ടു തൗസൻഡ് എയ്റ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഇതിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമ്മ സ്ത്രീകളാണ് അല്ലേ അതുപോലെ നമ്മളുടെ ലൈഫിലും അതുകൊണ്ട് വലിയ സപ്പോർട്ട് അമ്മ തന്നിട്ടുണ്ട് അല്ലെ എല്ലാവരുടെയും ലൈഫിൽ ഒരു സപ്പോർട്ട് അമ്മമാർക്ക് വലിയൊരു റോളുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാനൊരു ഓൺലൈൻ വാട്സപ്പ് ത്രൂ ക്ലാസസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയുകയാണ് തീർച്ചയായിട്ടും അതനുസരിച്ച് വീഡിയോ കുറച്ചുകൂടെ നന്നായി ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഹാവ് എ നൈസ് ഡേ